ആലപ്പുഴയിൽ അത് ഞാൻ തന്നെ അവിടെ പൊതുസമ്മേളനം നടത്തി പറഞ്ഞില്ലേ, കാര്യം പറഞ്ഞില്ലേ, എനിക്ക് ഒരു മര്യാദയില്ല എന്ന് പറഞ്ഞില്ലേ. അതായത് സാധാരണമായി സംഭവിക്കുന്ന ആളാണ് അദ്ദേഹത്തിന്. അദ്ദേഹം ഞാൻ വൈകി വന്നപ്പോൾ അദ്ദേഹം ശുഭിതനായതാണ്. ശുഭിതനാകാനുള്ള സ്വാതന്ത്ര്യം ഇപ്പോഴും അതിപ്പോഴും അദ്ദേഹം ഇതാവും. അതിനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ടെന്ന് ഞാൻ ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തു. ഇനി അത് വേണ്ട, ഓപ്പൺ ചെയ്യാം. നിങ്ങൾ പറയുന്ന കേൾക്കുന്നില്ല കേട്ടോ, വി ആർ നോട്ട് ഹിയറിംഗ്. അതെ, ഞാൻ പറയാം. അല്ല, ദേശാഭിമാനി പത്രത്തെ പത്രമോ കൈരളിയോ എ കെ ജി സെന്ററിലോ അല്ലല്ലോ തീരുമാനിക്കേണ്ടത്. അത് കെ പി സി സി നേതൃത്വമാണ് തീരുമാനിക്കേണ്ടത്. ഞങ്ങൾ തീരുമാനിച്ച് ഞങ്ങൾ നടപ്പാക്കിയത്. അത് എൽ ഡി എഫിന്റെ ജാഥ നടത്തുമ്പോൾ, സി പി എമ്മിന്റെ ജാഥ നടത്തുമ്പോൾ കൈരളിയുടെ ഓഫീസിൽ നിന്ന് തീരുമാനിച്ചാൽ മതി. കൈരളിയുടെ ഓഫീസിൽ കേട്ടോ, ഇത് ഈ കാര്യം തീരുമാനിക്കേണ്ടത് ഞങ്ങളാണ്. അത് അവിടെ തീരുമാനിച്ചാൽ മതി. കെ പി സി സി പ്രസിഡന്റും പറയുന്ന കേക്ക്, കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും സംയുക്തമായി ജാഥ നടത്തുന്നതിൽ ഒരു അപാകതയില്ലെന്ന് മാത്രമല്ല, അതൊരു മഹത്തായ കാര്യമായി പാർട്ടി പ്രവർത്തകർ കാണും. ഇതിനു മുമ്പും നടത്തിയിട്ടുണ്ട് എത്രയോ സമരം. അതിലൊരു വിഷമം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങൾക്ക് പേടിയായി അല്ലേ? അത് നമുക്ക് കാണാം, നമുക്ക് കാണാം. നമ്മള് കൈകോർത്ത് കൊടുത്ത് നമ്മൾ പോയാൽ ഇവിടെ ഒരു ചുക്കും സംഭവിക്കില്ല. നിങ്ങൾക്ക് ഇടതുപക്ഷത്തിന് നിങ്ങൾ തൊടാൻ പോലും സാധിക്കില്ല. 100%.